അമേരിക്കൻ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. അമേരിക്കൻ സമയം നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയാണ് വോട്ടെടുപ്പ്. ഇതിന് പിന്നാലെ വോട്ടെണ്ണൽ ആരംഭിക്കും. ജോർജിയയിൽ നിന്ന് റിയാസ് പുതുമനയുടെ റിപ്പോർട്ട്. അമേരിക്കയിൽ നാളെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇവിടെ പ്രധാനമായും 3 രീതികളിലാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. ഒന്നാമതായി ഏർലി വോട്ടിംഗ് സംവിധാനം, അതായത് ഇലക്ഷൻ ഡേക്ക് മുമ്പ് തന്നെ ജനങ്ങൾക്ക് പോയി വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരമുണ്ട്. ആ രീതിയിലുള്ള വോട്ടിംഗ് ഞായറാഴ്ച വൈകുന്നേരത്തോടുകൂടി അവസാനിച്ചു, അതായത് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി അവസാനിച്ചു. പല സ്ഥലങ്ങളിലും ശനിയാഴ്ച വൈകുന്നേരങ്ങളിൽ തന്നെ ഈ രീതിയിലുള്ള വോട്ടിംഗ് അവസാനിച്ചിരുന്നു. അമേരിക്കയിലെ 50% ആളുകൾ ഈ രീതിയിലുള്ള വോട്ടിംഗ് സംവിധാനം ഉപയോഗപ്പെടുത്താറുണ്ട്. രണ്ടാമത്തെ ഒരു മെത്തേഡാണ് തപാൽ മെത്തേഡ്. നമ്മുടെ നാട്ടിലെ തപാൽ മെത്തേഡിന് സമാനമായ രീതിയിലുള്ള ഒരു വോട്ടിംഗ് മെത്തേഡാണ്. മെയിൽ ഇൻ ബാലറ്റ് പേപ്പർ എന്നാണ് ആ മെത്തേഡ് പറഞ്ഞു വരുന്നത്. ആ രീതിയിലുള്ള വോട്ടിംഗ് ഇന്ന് വൈകുന്നേരത്തോടുകൂടിയാണ് അവസാനിക്കുന്നത്. അത് കഴിഞ്ഞാൽ ശരിക്കുള്ള വോട്ടിംഗ് ഡേ നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നാളെ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് ശരിക്കുള്ള വോട്ടിംഗ് നടക്കുന്നത്. അത് കഴിഞ്ഞാൽ നാളെ രാത്രി തന്നെ കൗണ്ടിങ്ങും തുടങ്ങും. നാളെ രാത്രിയോടുകൂടി ഫലപ്രഖ്യാപനം, ഫലത്തിൻ്റെ ഏകദേശം ഒരു വ്യക്തമായ രൂപം നാളെ രാത്രി തന്നെ ലഭിക്കും. ചില സമയങ്ങളിൽ നീണ്ടു പോവാറുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ കുറച്ച് സമയം അധികമെടുത്തു. ചില സ്ഥലങ്ങളിൽ റീകൗണ്ടിങ് ചെയ്യാറുണ്ട്. ഒന്നുമില്ലെങ്കിലും നാളെ രാത്രിയോടുകൂടി ഏകദേശം വളരെ വ്യക്തമായ ഒരു പിക്ചർ തെളിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് കമല ഹാരിസോ അതോ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ആരായിരിക്കും ഈ വർഷത്തെ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് നാളെ വൈകുന്നേരത്തോടുകൂടി നമുക്ക് അറിയാനാകും എന്ന് പ്രതീക്ഷിക്കുന്നു. മീഡിയ വണ്ണിന് വേണ്ടി റിയാസ് പുതുമന, അറ്റ്ലാന്റ, ജോർജിയ.